ஹே கைஸ் வெல்கம் பேக் டு ஆன் எபிசோட் ஆஃப் டெக்ஸ். அப்போ கைஸ் இந்த புதிய வீடியோக்கு எல்லாருக்கும் സ്വാഗതം. அப்போ நான் இப்போ கொஞ்ச நேரத்துக்கு வீடியோ இடாது இருந்தது டீ லோஞ்சரிட்டு ஒரு ചെറിയ இஷ்யூ ஆயிட்டான. அப்போ இனிப்போ செல்வாரிலான கழிக்கிறது. அப்போ அது அப்போ உங்களுக்கு கண்டதான அறியும் മറ്റ എഫ് പി എസിൻ്റെ ഇതൊക്കെ കണ്ടാറ്. പിന്നെ നമുക്ക് ടീ ലോഞ്ചറിലും ഇങ്ങനെ ആക്കാം, പക്ഷെ കൂടുതൽ ഇതാ ഞാൻ ഇൻവെൻ്ററി ഇറക്കുമ്പോൾ സെൽവാർ അപ്പോൾ സെറ്റല്ലേ. അപ്പോൾ ഇനി റീപ്ലേ മോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സെൽവാർ സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ ടീ ലോഞ്ചറിൽ 1.16 എൻ്റർ ആവാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഇറർ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷേ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതവിടെ കുറേ മോപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ സെൽവാറിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ ഫോണിക്കാക്കിയിട്ട് എഡിക്കാനൊന്നും പറ്റാനില്ല. അപ്പോൾ അത് കാരണം പി സിയിൽ തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വോയിസ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും. അപ്പോൾ സാറൽ സഭ്യത്തൊരു സഭ്യ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്താളെ. അപ്പോൾ റോഡ് ടു 1K. അപ്പോൾ ഇനി ഇതിഹാസയുടെ വീഡിയോസ് പറ്റുമെങ്കിൽ ചെയ്യേണ്ട. എക്സാമൊക്കെ വന്ന സീനാണ്. അപ്പോൾ എക്സാം ഇനി ലീവ് ആകുമ്പോൾ ഒക്കെ സെറ്റാക്കണ്ട. അപ്പോൾ ഞാനതൊരു വില്ലേജിലാണ് ഇപ്പോൾ ഇതിഹാസയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കണം. അണ്ടർഗ്രൗണ്ട് ബേസ് തുടക്കം വെച്ചിട്ട് പിന്നെ എൻ്റെ പഴയ ബേസിക്ക് തന്നെ പോയിട്ട് കുറച്ച് എക്സ്പ്യൂം പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളും സെറ്റാക്കണം. എന്നിട്ട് ലാസ്റ്റ് ആ നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസിൻ്റെ കോഴ്സ് നമ്മൾ ഇതിഹാസ ടീംമേറ്റ്സിന് കൊടുത്തിട്ട് അവർക്കൊരു സർപ്രൈസ് ആക്കുന്ന രീതിക്ക് ഒരു വില്ലേജ് പോലെയൊക്കെ സെറ്റ് ചെയ്യാനേ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇതിഹാസയിൽ ഇത് അങ്ങനെ ആരും ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത്യാവശ്യം ദൂരത്തേക്ക് കോഴ്സിലേക്ക് പോകേണ്ടി വരും. എന്നിട്ടും അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. അല്ല ചെയ്യും, പെട്ടെന്ന് ഗ്രീഫാവും. അപ്പോൾ അത് കാരണം അപ്പോൾ ഇതവിടെ കുറേ സോംബിയും ക്രീപ്പറൊക്കെ നൈറ്റായിരുന്നു. പിന്നെ ഞാൻ ഒറ്റ കിടന്നുറങ്ങുകയാണെങ്കിൽ നൈറ്റിനാണെങ്കിൽ സ്കിപ്പാവില്ലല്ലോ. അപ്പോൾ അത് കാരണം നോക്കുന്നു. പിന്നെ ഞാൻ അവിടുത്തെ ചെസ്റ്റ് തുറന്നപ്പോൾ കുറച്ചധികം ലൂട്ട് കിട്ടി. അപ്പോൾ ആ ലൂട്ടാണ് ഞാൻ അവിടെ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയമണ്ട് പിന്നെ ഒരു അയൺ സോഡ് കിട്ടി. ആ അയൺ സോഡ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ബേസിലേക്ക് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വില്ലേജേഴ്സിനൊക്കെ സെറ്റാക്കേണ്ടി വരും. അപ്പോൾ അപ്പോഴത്തേനും നമ്മൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ സെറ്റാവും. പിന്നെ സാൽവാറിൽ ക്രീപ്പറൊക്കെ പൊട്ടുമ്പോൾ വേറെ ഒരു അനിമേഷന്. അയ്യോ ഹാർട്ടില്ല, ഹാർട്ട് ഓ 3 ഹാർട്ട്. പക്ഷേ ടോട്ടുണ്ട്, അപ്പോൾ സീനില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ ടോട്ടം ഒക്കെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാവരും മൈക്കിൻ്റെ വോയിസ് ക്ഷമിക്കും. ഞാൻ നന്മമാരായ പോലെ അയൺ കോളത്തിനൊക്കെ അയൺ കൊടുത്ത് ശരിയാക്കി. പിന്നെയാണ് നോക്കണം, ആകെ കുറച്ച് അയണുള്ളൂ. പിന്നെ ഗൈസ് ഇതാ ഞാൻ പിന്നെ കുറേ ട്രാവൽ ചെയ്ത് നിന്നിട്ട് അതിൻ്റെ ശേഷമാണ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇനി അണ്ടർഗ്രൗണ്ട് കുഴിക്കണം. എന്നിട്ട് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു ബേസ് ഉണ്ടാക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചു. അപ്പോൾ അതാ ഞാൻ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈ ലെവൽ പറ്റണത്ര പോകണം. ബെഡ്റോക്ക് വരെ പോയിട്ട് പിന്നെ ഗ്രാസൊക്കെ ഇട്ട് നമ്മൾക്ക് അവിടെ ഒരു ഓവർ വേൾഡ് തന്നെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഇതിഹാസയിൽ ഞാൻ അങ്ങനെ ആരും ഇത് ചെയ്തത് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ബ്ലോക്സൊക്കെ ഇട്ടാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം കഷ്ടപ്പെടണം. അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ബേസൊക്കെ ഉണ്ടാക്കി പിന്നെ ഗ്രീഫ് ആവേണ്ട വെച്ചിട്ട് ബ്ലോക്സൊക്കെ ഉണ്ട്. ആരെങ്കിലും വന്നാലച്ചിട്ട് അവിടുത്തെ ബ്ലോക്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിൽ കുറേ അപ്ഡേറ്റ്സ് വരുത്തിയിട്ടാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ റീപ്ലേ മോഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് റീപ്ലേ മോഡ് എടുക്കാറുണ്ട്. അപ്പോൾ റാം അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ ഇനി അതിൻ്റെ ഇതൊക്കെ റെഡി ആവുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് നേരെ മൈനി ഇത് അടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞാനതൊരു വീട് നൈസായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അവിടെ ഗ്രാസൊക്കെ കൂടുന്നിട്ട് അപ്പോൾ ചെറിയൊരു നായനും കിട്ടി. പിന്നെ എൻ്റെ ലൂട്ട് കുറച്ച് ചെസ്റ്റ് ഇതൊക്കെ പിന്നെ അവിടെ ഓക്സ് ലാബ് ഇട്ടിട്ട് ഞാൻ ആഫ്ക എന്ന് ഈ ഗ്രാസൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഓക്സ് ലാബ് ഇട്ട് ക്രൗച്ച് ചെയ്തിരുന്നതിന് ഇങ്ങോട്ടേ കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ആഫ്ക നിന്നതാണ്. പിന്നെ എൻ്റെ ഉള്ള രണ്ട് ടോട്ടത്തീത്ത് ഒരു ടോട്ടം ഞാനിത് ആ ബാരലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഇൻ റിയൽ ലൈഫ്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ എൻ്റെ പഴയ ബേസിക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസം ഈ വീഡിയോയിൽ എൻ്റെ ഹാൻഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആവും. അപ്പോൾ ഞാൻ നൈസായിട്ട് എൻ്റെ ഹാൻഡ് മെയിൻ ഹാൻഡ് ലെഫ്റ്റിലേക്കൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോർ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് സെറ്റാക്കണം. അപ്പോൾ അതായത് ഒരു എമറാൾഡിന് എഫിഷ്യൻസി 4. അപ്പോൾ ഞാൻ ഇവിടെ വന്ന നേരത്തെ ഒരു വില്ലേജർ ഇവിടെ കിടക്കണ കണ്ട്. അപ്പോൾ സോംബി വില്ലേജർ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ബ്ലേസറോട് നന്നായിട്ട് ബ്ലേസ് ഫയർ ആക്കിയിട്ട് ഒരു വീക്ക്നെസ് പോർഷൻ ഉണ്ടാക്കി.
പിന്നെ നെതറി പോയി കുറച്ച് ഗോൾഡ് എടുത്ത് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ആപ്പിൾ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഗോൾഡ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഞാൻ ആപ്പിൾ ട്രേഡ് ചെയ്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസിൽ ചെസ്റ്റിൽ പോർഷൻസ് മറ്റേ ചെസ്റ്റിൽ അങ്ങനെ ഫുഡ് ബാരലിൽ ഫുഡ് ഒക്കെ സെറ്റ് ആക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് അടിപൊളി സപ്പോർട്ട് ആക്കാം. അപ്പോൾ 1K ആയാൽ നമുക്ക് ബിഗ് പ്രൊജക്റ്റൊക്കെ ഇതിഹാസയിൽ കൊണ്ടണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് സ്പൂണിൽ കുറേ നമ്മളെ പ്ലാങ്സ് അല്ല വുഡ് സാപ്ലിങ്സ് വെച്ചിട്ട് വുഡ് നടന്നെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 1K ആയാൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രൊജക്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പിന്നെ ബേസ് ഗ്രീഫിങ്ങൊക്കെ ചെയ്യാം. പക്ഷേ ബേസ് ഗ്രീഫിങ്ങൊക്കെ ടീമായിട്ട് പോകുമ്പോഴേക്ക് ആ ടൈമിൽ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 23-നൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറ്റുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന പിന്നെ മൊത്തം സീനാവുക, അതും നടക്കില്ല, എക്സാമും നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അത് കാരണം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തേക്കണം, രണ്ട് ഇതിഹാസയുടെ വീഡിയോ, പിന്നെ മോഡ് വീഡിയോസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആകണം. അപ്പോൾ എന്ത് വീഡിയോ വേണ്ടി ചിലർന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. മുമ്പ് 100 വ്യൂസൊക്കെ കയറിയിരുന്നപ്പോൾ 2 ഡേയ്സൊക്കെ എടുത്തിട്ടാണ് കയറണത്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു എഫിഷ്യൻസി 4 നമ്മളെ പിക്കാക്സിന് ഇട്ടിട്ടുണ്ട് ഈ അബോയ്. അപ്പോൾ ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോയി മൈൻ ചെയ്യാം ഈസി ആയി. അപ്പോൾ ഇവിടെ XP ഫാമൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എൻജാനിയൻ ടേബിളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ടായിക്കോട്ടെ. പിന്നെ ബ്രീഡറീത്ത വില്ലേജസ് ചത്താണ്. ഇവിടെ ആകെ ഒരു വില്ലേജർ ഉണ്ടാ, 2 വില്ലേജർ ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണതാ ഇവിടെ ഈ സ്റ്റിക്ക് കൊടുക്കണം, അതിന് ഞാൻ നൈസായി ക്യൂവർ ചെയ്തിട്ടുണ്ട്. ഒരു സോംബി വരുന്നേക്ക് സ്പാം ചെയ്യാനേ അറിയുള്ളൂ. കുറച്ച് സേവ് മൈൻക്രാഫ്റ്റ് ഇതിഹാസയിലും കളിച്ചിട്ടൊക്കെ. അപ്പോൾ അത് 26 സ്റ്റിക്കിന് തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ.